ഹായ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 27th നാട്ടിൽ പോയത് എന്നിട്ട് നവംബർ 19th തിരിച്ചെത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് പോകാനും അവിടെ നിന്ന് അതുപോലെ തിരിച്ചു വരാനും കുറേ അധികം ഫോർമാലിറ്റീസ് ഉണ്ട് പണ്ടത്തെ പോലെയല്ല പണ്ട് നമുക്ക് എയർപോർട്ടും എയർപോർട്ട് ചെല്ല പാസ്പോർട്ടും ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോയി വരാം ഇപ്പോൾ നമുക്ക് കുറേയധികം ഫോർമാലിറ്റീസ് കുറേ റിപ്പോർട്ട്സ് ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം വേണം നമ്മളിവിടുന്ന് ഒക്ടോബർ 27th പോയത് ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾക്ക് ആകെ വേണ്ടി വന്നത് എയർ സുവിധ ഒരു സൈറ്റുണ്ട് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും ആ ഫോമിൽ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് പിന്നെ ടിക്കറ്റിൻ്റെ PNR ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ഫ്ലൈറ്റ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ട് പിന്നെ നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് റൂം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യാൻ നിങ്ങളെ ഹോട്ടലിലാണെങ്കിൽ ആ ഹോട്ടൽ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിൻ്റ് ഔട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് പ്രിൻ്റ് എടുത്തിട്ട് വേണം നമ്മളത് പോകാൻ അത് കഴിഞ്ഞ് എയർപോർട്ടിൽ ചെല്ലുക സാധാരണ ചെക്കിൻ പോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ കൊടുക്കുക നമ്മളിവിടുത്തെ ചെക്കിൻ കൗണ്ടറിൽ നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ച് നമ്മൾ ചെക്കിൻ ചെയ്യുക എല്ലാം കഴിഞ്ഞ് ഒരു ബോർഡിംഗ് പാസ് തരുമ്പോൾ നമുക്കൊരു ഫേസ് ഷീൽഡും മാസ്കും തരും നിങ്ങൾക്ക് മിഡിൽ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗൗൺ സെപ്പറേറ്റ് ഉണ്ടാവും ഇതിൻ്റെ കൂടെ അത് കഴിഞ്ഞെല്ലാം ഇമിഗ്രേഷനിലെല്ലാം സാധാരണ പോലെ തന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ സെക്യൂരിറ്റി ചെക്കിൻ അത് കഴിഞ്ഞ ബോർഡിംഗ് ഗേറ്റ് അതെല്ലാം ആസ് യൂഷ്വൽ തന്നെ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല ഇവിടുന്ന് നാട്ടിലേക്ക് പോകാൻ പ്രത്യേകിച്ച് കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ആ എയർ സുവിധ ഫോം ഫില്ല് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നാട്ടിൽ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ അവിടെ അവിടെയും വേറെ പ്രത്യേകിച്ച് ഡോക്യുമെൻസ് ഒന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ പുറത്തേക്ക് ലഗേജെല്ലാം എടുത്ത് പുറത്ത് കീഴിൻ്റെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ എയർ സുവിധ ഫോം ഉണ്ടോ എന്ന് ചോദിച്ചു അത്ര തന്നെ അവിടെ ഹെൽത്ത് ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ കൊടുക്കുക അങ്ങനെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അറിവ് പക്ഷേ ആരും ഞങ്ങളിത് കളക്ട് ചെയ്തൊന്നുമില്ല അവർ ഞങ്ങൾ 7 passengers ഉണ്ടായിരുന്നു ടോട്ടൽ അപ്പോൾ അവർ എത്ര ഫീമെയിൽ മെയിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രം അവരെടുത്തുള്ളൂ വേറെ ഫോമൊന്നും എവിടെയും കൊടുത്തില്ല പിന്നെ അവിടെ നിന്ന് നേരെ ടാക്സിയിൽ കയറിയാൽ ഡയറക്റ്റ് നമ്മുടെ വീട്ടിലെ ഇറക്കുള്ളൂ ഇൻ ബിറ്റ്വീൻ എവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല അവിടുത്തെ ടാക്സികളെല്ലാം ഷീൽഡ് അടിച്ചാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ആർക്കും ഇരിക്കാൻ പറ്റില്ല ആകെ ഒരു ടാക്സിയിൽ 3 passengers അലൗഡ് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ട് ടാക്സി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് 7 days സെൽഫ് ക്വാറന്റൈൻ 7 days കമ്പൽസറി ക്വാറന്റൈൻ ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് ഇപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനോ അങ്ങനെ ആർക്കെങ്കിലും വരണമെങ്കിൽ വന്ന് നമ്മുടെ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് പോവാം അല്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് 7 days കമ്പൽസറി ക്വാറന്റൈൻ ആണ് ഹോം ക്വാറന്റൈൻ ആണ് അത് നമുക്ക് ഫുൾ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ക്വാറന്റൈൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളവിടുത്തെ കൗൺസിലറിനെ ഇൻഫോം ചെയ്തു നമ്മളിങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളതും അപ്പോൾ അവർ ഓക്കെ വേറെ നമ്മൾ ജസ്റ്റ് ഇൻഫോമിങ് മാത്രം അത് കഴിഞ്ഞ് 2-3 days കഴിഞ്ഞപ്പോഴേക്കും ഹെൽത്ത് എന്നുള്ള ആൾക്കാർ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് വിളിച്ചത് നമുക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടോ കാരണം ഒറ്റയ്ക്ക് ക്വാറന്റൈൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 7 days കഴിയുമ്പോഴേക്കും അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജ് ആണോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടി ആരാണ് തോന്നുന്നു അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഓക്കെ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഫുൾ ഫാമിലിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ 7 days കഴിഞ്ഞ 8th day അതായത് നമ്മൾ വന്ന് ഇറങ്ങുന്ന ആ ഡേ തൊട്ടാണ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഡേ തൊട്ട് 7th day കഴിഞ്ഞാൽ 8th day നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാം വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ 8th day പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്തിറങ്ങാൻ അലൗഡ് ആണ് ഇല്ലെങ്കിൽ 14 days കമ്പൽസറി ക്വാറന്റൈൻ ഇരുന്ന് കഴിഞ്ഞാൽ 15th day പിന്നെ നമുക്ക് പുറത്തിറങ്ങാം അതിന് വേറെ ടെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല ഈ 7th day കഴിഞ്ഞ് 8th day നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഞങ്ങൾ ആന്റിജൻ ടെസ്റ്റ് എടുത്തത് അതിപ്പോൾ ആന്റിജൻ ടെസ്റ്റ് മതി പുറത്തിറങ്ങാൻ ചില ലാബ് കമ്പൽസറിയിലേക്ക് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് PCR ടെസ്റ്റ് തന്നെ ചെയ്യാമെന്ന് കാരണം ഞങ്ങളുടെ കൂടെ വന്ന ഒരു പാസഞ്ചറിനെ അവർ PCR ടെസ്റ്റാണ് ചെയ്തത് ആൾ സെപ്പറേറ്റ് ഹോട്ടലിൽ താമസിക്കുകയാണ് ചെയ്തത് ആൾ വേറെ ലാബിലാണ് പോയി ടെസ്റ്റ് ചെയ്തത് അപ്പോൾ അവർ കമ്പൽസറി ആയിട്ട് PCR ടെസ്റ്റ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു PCR ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 6-8 hours എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ അതേസമയം ആന്റിജൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 hours വിത്തിൻ 2 hours ഞങ്ങൾക്ക് റിസൾട്ട് വന്നു അത് മെയിലാണ് വരുന്നത് അത് വന്നാൽ നമുക്ക് ആ റിസൾട്ട് വെച്ച് നമുക്ക് പുറത്തിറങ്ങാം അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി ഞങ്ങൾക്ക് വേറെ പല ഷോപ്പിങ്ങിൽ ഞങ്ങൾ പോയത് മെയിൻ എൻ്റെ
ബ്രദറിന്റെ മാരേജിനായിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ആന്റിജൻ ടെസ്റ്റിന് 650 rupees ആണ്, അതുപോലെ പി സി ആറിനാണെങ്കിൽ 2100 rupees ആണ് പെർ പേഴ്സൺ. അത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ നമുക്ക് ലാബിൽ പോയി ചെയ്യാം, ഇല്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അപ്പോൾ റേറ്റ് ഡബിൾ ആകും, അതാണ് ആകെയുള്ള വ്യത്യാസം. പക്ഷെ നമ്മൾ എവിടെയാണോ അവർ അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പൊ ഇത്രയാണ് പോയപ്പോഴുള്ള, ഇവിടെ നിന്ന് ഞങ്ങൾ നാട്ടിലെത്തി അത് കഴിഞ്ഞാൽ ക്വാറന്റൈൻ പീരീഡ് കഴിയുന്നവരെയുള്ള ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഞാൻ തിരിച്ചു വരുന്നതിനുള്ള ഫോർമാലിറ്റീസ് പറയാം, കാരണം അത് കുറച്ച് അധികം ഫോർമാലിറ്റീസ് ഉണ്ട്. ആദ്യം നമ്മൾ GDFI അപ്രൂവൽ എടുക്കണം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ദുബായ് വിസ, ഞങ്ങളെല്ലാം ദുബായ് വിസയാണ്. അപ്പോൾ ദുബായിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ആദ്യം GDFI അപ്രൂവൽ എടുക്കുക, അത് ഓൺലൈൻ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. GDFI അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെയിൽ വരും, കൺഫർമേഷൻ മെയിൽ. അതൊരു നമ്മൾ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൽ വന്നു, മാക്സിമം 1 or 2 hours വരും. ഈ വരുന്ന മെയില് ഒരു 30 days വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ വിത്തിൻ 30 days നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു അപ്രൂവലാണ് വരുന്നത്. ആ ഫോമിൻ്റെ ഒപ്പം കുറച്ചധികം ഒരു 2-3 pages കൂടെ ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ റെസിഡൻസ് ഈ വിസയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ആരാണ് സ്പോൺസർ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഷീറ്റിൽ കാണിക്കും. സെക്കൻഡ് ഷീറ്റിൽ വന്നിട്ട് നമ്മുടെ പേഴ്സണൽ ഡേറ്റ, എംപ്ലോയ്മെന്റ് ഡേറ്റ, അക്കോമഡേഷൻ ഡേറ്റ, നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, നമുക്ക് സെപ്പറേറ്റ് അപ്പാർട്ട്മെന്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെയാണ്, അതെല്ലാം ബ്ലോക്ക് ലെറ്റേഴ്സിൽ വേണം ഫില്ല് ചെയ്യാൻ. നമ്മളത് ഫില്ല് ചെയ്ത് ആ പ്രിന്റൗട്ട് പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്ത് നമ്മുടെ കയ്യിലത് വെക്കണം. ഇതിന് 30 days വാലിഡിറ്റി ഉണ്ട് ആ ഫോമിന്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ PCR ടെസ്റ്റിന് പോവാം. PCR ടെസ്റ്റിന് ഈ പറഞ്ഞ പോലെ 2100 rupees ആയിരുന്നു ഒരാൾക്ക്. നമ്മൾ എന്നാണോ എടുക്കുന്നത് ആ ടൈം തൊട്ട് നമ്മുടെ ഡിപ്പാർച്ചർ ടൈം വരെയുള്ള 96 hours, അത് കഴിയരുത്, അത് അതുവരെ ഉള്ളൂ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ആ 96 hours നമ്മൾ നാട്ടിൽ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് എത്തിയിരിക്കണം. നമ്മൾ ചെയ്തത് ഒരു പ്രൈവറ്റ് ലാബിലാണ്. പക്ഷേ അത് ഗവൺമെൻറ്, ഞാൻ കേട്ടത് ഗവൺമെൻറ് ലാബിലൊക്കെ ഇത് ഫ്രീ ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ആ റിസൾട്ട് എത്ര നേരം എടുക്കും കിട്ടാമെന്ന് നമുക്കറിയില്ല. അതൊന്നും നമ്മൾ പ്രൈവറ്റ് ലാബിലാണ് ചെയ്തത്. നമുക്ക് അത്യാവശ്യം തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 2:30 സമയത്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് വന്നത് പിറ്റേ ദിവസം ഒരു 10 o'clock ആയപ്പോൾ റിസൾട്ട് വന്നു. ബൈ മെയിലാണ് റിസൾട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഈ മെയില് ഒന്നില്ലെങ്കിൽ നമുക്കിത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം, അതെല്ലാം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ലാബിൽ പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ ഒറിജിനൽസ് സ്റ്റാമ്പ് ചെയ്ത് തരും. നമുക്ക് വരുന്നതും സ്റ്റാമ്പ് ചെയ്ത് തന്നെയാണ്. നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾ ആ പ്രിൻ്റ് ഔട്ടാണ് എടുത്ത് വെച്ചത്, കളർ പ്രിൻ്റ് ഔട്ടാണ് എടുത്ത് വെച്ചത്. പിന്നെ ഇത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞങ്ങൾ നോക്കിയുള്ളൂ. കാരണം അറിയില്ലല്ലോ റിസൾട്ട് തന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്ന്. അതുകൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കിയത്. ഞങ്ങൾ ബുക്ക് ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണെന്നുണ്ടെങ്കിൽ 96 hours വാലിഡിറ്റി ഉണ്ട് ഈ റിപ്പോർട്ടിന്, PCR ടെസ്റ്റിന്റെ റിപ്പോർട്ടിന്. അതേസമയം ഇൻഡിയോക്ക് ആണെന്നുണ്ടെങ്കിൽ 48 hoursേ ഉള്ളൂ അതിൻ്റെ വാലിഡിറ്റി ആ റിപ്പോർട്ടിൻ്റെ. ബാക്കിയെല്ലാ എയർലൈൻസും 96 hours ആണ് പറയുന്നത്. പക്ഷേ ഇൻഡിഗോ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു 48 hours ആണ്. പിന്നെ ബിലോ 12 years ഉള്ള കുട്ടികൾക്കൊന്നും PCR ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും ഞങ്ങൾ മോൾക്ക് എടുത്തില്ല. ആൾക്ക് 3-3.5 ആയിട്ടുള്ളൂ. ആൾക്ക് ടെസ്റ്റിൻ്റെ PCR ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും എക്സംഷൻ ഉണ്ട് PCR ടെസ്റ്റിൽ നിന്ന്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് SMS വരുന്ന, അതായത് നെഗറ്റീവ് ആണെന്നുള്ളതിന് SMS വരുന്നതോ അതോ ഡിജിറ്റൽ പ്രിൻ്റ് ഔട്ടോ നമ്മുടെ ഫോണിൽ കാണിക്കുന്നതോ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എയർപോർട്ടിൽ. അപ്പോൾ അതുകൊണ്ട് പ്രിൻ്റ് ഔട്ട് തന്നെ കയ്യിൽ കരുതണം, അതും കളർ പ്രിൻ്റ് ഔട്ട് തന്നെ വേണം. ഇത്രയും കാര്യങ്ങളാണ് PCR ടെസ്റ്റിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്നത്. ഇത്രയും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തു. പിന്നെ ആദ്യം കിട്ടിയ GDFI അപ്രൂവലിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിൽസ് കൊണ്ട് നമ്മൾ എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ നിന്ന് നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം നമുക്ക് തരും. അതിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് കോവിഡ് ഉണ്ടോ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പനിയുണ്ടോ കഫ ഉണ്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ പിന്നെ പ്രൊസീഡ് ചെയ്യുമ്പോൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെക്കിംഗ് ഉണ്ട്. അത് നമ്മൾ സാധാരണ ആസ് യൂഷ്വൽ പാസ്പോർട്ടും ടിക്കറ്റും ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഈ എയർപോർട്ട്സ് എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൽ ചെല്ലുക. എയർപോർട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ ബുക്ക് ചെയ്തതും. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ തന്നെ ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമുണ്ട്. ആ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമിൽ നമ്മുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, നമ്പർ, പിന്നെ നമ്മുടെ ഇരിക്കുന്ന സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് പനിയുണ്ടോ ചുമയുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ആ
ഫോം കൊണ്ട് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ജസ്റ്റ് ആ എയർപോർട്ടിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ഉള്ള പാസ്പോർട്ടും ടിക്കറ്റും അവർ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാണ് അവർ അകത്തേക്ക് കയറ്റി വിടുന്നത്. ആ ചെക്ക് ഇൻ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിന് തൊട്ടുമുമ്പ് ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മുടെ PCR റിപ്പോർട്ട് കാണിക്കണം. ജസ്റ്റ് കാണിച്ചാൽ മാത്രം മതി. അത് കാണിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് GD card അപ്രൂവൽ ഫോം ചോദിക്കും, പിന്നെ EPC ടെസ്റ്റിന്റെ റിപ്പോർട്ടും ചോദിക്കും, പിന്നെ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്ത ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം അവർക്ക് കൊടുക്കണം. പിന്നെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് പോകുമ്പോൾ ബോർഡിംഗ് ഗേറ്റ്. ബോർഡിംഗ് ഗേറ്റിൽ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ബോർഡിംഗ് ഗേറ്റിൽ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സ്റ്റാഫ് തന്നെ നമ്മളോട് PCR ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഒന്നുകൂടി കാണിക്കണം. അതായത് അവരെ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അത്ര തന്നെ. അത് കഴിഞ്ഞ് അവർ തിരിച്ചു തരും. അത് നമ്മൾ കയ്യിൽ വെക്കുക. അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് കഴിയുമ്പോൾ നമുക്കൊരു ഫോം തരും. അത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. അതും ഫില്ല് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കുക. അവിടെ എത്തി നമ്മൾ പിന്നെ നമ്മൾ ദുബായിൽ വന്നു, ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്ന് നമ്മുടെ പാസ്പോർട്ട് ഒരു ചെക്ക് ചെയ്തു, സീൽ അടിച്ചു, നമ്മൾ അകത്ത് കയറി. ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് പിന്നെ ഒരു സാമ്പിൾ കളക്ഷൻ കൗണ്ടറിലേക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് തരുന്നത് ഒരു ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ പാസ്പോർട്ടും ബോർഡിംഗ് പാസും കാണിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഒരു ബോട്ടിൽ തരും. നമ്മളവിടെ നമ്മുടെ ഫോൺ നമ്പറും കൊടുക്കുക, കാരണം ആ മൊബൈൽ നമ്പറിലേക്കാണ് നമ്മുടെ PCR ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരുന്നത്. നമ്മൾ പിന്നെ അടുത്ത നെക്സ്റ്റ് പോകുന്നത് ഇത് സാമ്പിൾ കളക്ഷൻ സെൻ്ററിലേക്കാണ്. അവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ പോയി നമ്മുടെ സാധാരണ PCR ടെസ്റ്റ് തന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൗണ്ടറിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്ത PCR റിപ്പോർട്ട് അവർ ഒറിജിനൽ അവിടെ സബ്മിറ്റ് ചെയ്യണം. വേറെ ഒരു ഫോമും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫ്ലൈറ്റിൽ നിന്ന് അകത്ത് ഫിൽ ചെയ്ത ഫോം സത്യം പറഞ്ഞാൽ എവിടെയും സബ്മിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ആകെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്ത PCR റിപ്പോർട്ട് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ഈവൺ അവിടെ അവർ പറഞ്ഞത് ഇപ്പോൾ GDFR അപ്രൂവൽ പോലും വേണ്ട എന്നാണ്. എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അവർ പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ആ PCR റിപ്പോർട്ട് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ ലഗേജ് കളക്ഷൻ. നമ്മൾ പല വെബ്സൈറ്റ് ട്രാവൽ ഇത് നോക്കിയപ്പോഴും വെബ്സൈറ്റിലെല്ലാം നോക്കിയപ്പോഴും ഈവൺ ക്ലിയർ ട്രിപ്പിൻ്റെ ആണെങ്കിലും എമിറേറ്റ്സിൻ്റെ ആണെങ്കിലും ഒക്കെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് GDFR അപ്രൂവൽ ആണെന്ന്. അതുകൊണ്ട് നിങ്ങളും ടു ബി ഓൺ ദ സേഫ് സൈഡ് നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്തെങ്കിലും കാരണവശാൽ അവരോടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പോൾ എടുത്തിട്ട് പോകാനാണ് എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലഗേജ് കളക്ഷനാണ്. ലഗേജ് കളക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകാം. അവിടെ നിന്നും ഇതുപോലെ ടാക്സിന്ന് ഡയറക്റ്റ് നമ്മളെ വീട്ടിലാണ് ഇറക്കുന്നത്. റിസൾട്ട് നമ്മൾ റിസൾട്ട് വരുന്നവരെ കമ്പൽസറി ഹോം ക്വാറന്റൈൻ ആണ്. റിസൾട്ട് ഒരു 6 to 8 hours റിസൾട്ട് വരും. അത് മെസ്സേജ് SMS ആയിട്ടാണ് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഞാൻ ഡീറ്റെയിൽസ് ചെയ്യാൻ പറഞ്ഞത് നാട്ടിൽ നിന്ന് തിരിച്ച് ദുബായ് വിസ ഉള്ളവർ ദുബായിൽ വന്നിറങ്ങുമ്പോഴുള്ള വരെയുള്ള ഫോർമാലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഫോംസിനും പ്രിൻ്റ് ഔട്ട് കയ്യിൽ കരുതണം. കാരണം അത് പല കൗണ്ടേഴ്സിലും ചോദിക്കും. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഔട്ട്സ് തന്നെ അവർക്ക് കാണിക്കാം. പണ്ടത്തെ പോലെ ഫോണിൽ ഒന്നും കാണിച്ചാൽ പോലെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് വെക്കുക. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് സെയിം ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്കത് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഹാവ് എ സേഫ് ജേർണി. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണം. ഈ പേപ്പേഴ്സ് എല്ലാം കയ്യിൽ കരുത്.